ഹായ്, വീഡു മൈ ചാനൽ എന്ന് പറയുന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് നാളായിട്ട് നമ്മൾ വീഡിയോസ് ഒന്നും ചെയ്യാറില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കുറച്ച് എൻ്റെ പ്രൊഫഷണൽ വർക്കുമായിട്ട് കുറച്ച് തിരക്കായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ വീട് പണി നിർത്തി വെച്ചേക്കായിരുന്നു. വീട് പണി നിർത്തി വെക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വേറെ കുറച്ച് കാര്യങ്ങളുമായിട്ട് ബിസി ആയിരുന്നു. അതൊക്കെ നമുക്ക് ഇനി വരുന്ന വീഡിയോസിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. നമ്മുടെ വീട് പണിയുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീടിൻ്റെ ക്ലാഡിംഗ് വർക്ക് കഴിഞ്ഞു. അതേപോലെ തന്നെ കർട്ടൻ ബോളും ഫിറ്റ് ചെയ്തു. നമ്മൾ വളരെ ടൈം എടുത്തിട്ടാണ് വീട് പണിയുന്നത്. അതിന് കാരണം എന്താ വെച്ചാൽ, ഒന്നാമത് നമ്മൾ ലോൺ എടുത്തിട്ടില്ല. അതേപോലെ തന്നെ നമ്മൾ ടൈം എടുത്ത് പണിയുന്നതുകൊണ്ട് ഉണ്ടായ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീടിനെ കുറിച്ച് അന്വേഷിക്കാനും പുതിയ പുതിയ മെറ്റീരിയലുകളെ കുറിച്ച് അന്വേഷിക്കാനായിട്ട് ഇഷ്ടംപോലെ ടൈം കിട്ടിയിട്ടുണ്ട്. നമ്മളാദ്യം യു പി വി സി ആണ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ വീട് പണി ഇത്ര ലേറ്റ് ആയതുകൊണ്ടാണ് നമ്മൾ കർട്ടൻ വാളിനെ കുറിച്ച് അന്വേഷിക്കാനും പഠിക്കാനും സമയം കിട്ടും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കർട്ടൻ വാളിനെ കുറിച്ചിട്ടാണ്. കർട്ടൻ വാൾ ഞാൻ വീട്ടിൽ ചെയ്യാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ, കർട്ടൻ വാൾ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ഹൈദരാബാദ് ഓഫീസിലാണ്. ഞങ്ങളുടെ ഓഫീസിലുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഓഫീസിൽ ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന ഏരിയയിലും വലിയ കർട്ടൻ വാൾ ഉണ്ടായിരുന്നു. ബേസിക്കലി ഞാൻ കർട്ടൻ വാളിൻ്റെ ഭയങ്കര ഫാനാണ്. കാരണം എന്താ വെച്ചാൽ, നമ്മളൊരു വീട് പണിയുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് കൂടുതൽ നാച്ചുറൽ ലൈറ്റ് വന്നെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ വീട്ടിൽ കർട്ടൻ വാൾ ഫിറ്റ് ചെയ്തത്. ഇപ്പോൾ ഞങ്ങളുടെ ചാനൽ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ആദ്യം യു പി വി സി ആണ് നമ്മുടെ വീട്ടിൽ ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. യു പി വി സിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു സ്റ്റഡി തന്നെ നടത്തിയിരുന്നു. എന്നിട്ടും നമ്മൾ എന്തുകൊണ്ട് യു പി വി സി വേണ്ടാന്ന് വെച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യു പി വി സിയുടെ ഏറ്റവും വലിയൊരു പോരായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യു പി വി സിയുടെ വൈറ്റ് പ്രൊഫൈല് നല്ല റേറ്റ് കുറവാണ്. പക്ഷേ അതിൻ്റെ കളർ പ്രൊഫൈലിലേക്ക് വരുമ്പോൾ യു പി വി സിയുടെ റേറ്റ് ഏകദേശം ഒരു ഡബിളിൻ്റെ അടുത്ത് വരുന്നുണ്ട്. നമ്മുടെ വീടിൻ്റെ എക്സ്റ്റീരിയറിന് ഉപയോഗിച്ചേക്കുന്ന ക്ലാഡിങ്ങിനും ടൈലിനൊക്കെ മാച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ബ്ലാക്ക് മാറ്റ് ഫിനിഷ് ഉള്ള ഒരു വിൻഡോസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ യു പി വി സിയിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് അതിന് ഏകദേശം റേറ്റ് ഏകദേശം കൂടുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ യു പി വി സി വേണ്ടാന്ന് വെച്ചത്. യു പി വി സിയുടെ കർട്ടൻ വാളിൻ്റെ ഒക്കെ ലുക്ക് ആൻഡ് ഫീൽ ഏകദേശം സെയിം ആണ്. പിന്നെ വേറൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അലൂമിനിയം കുറച്ചുകൂടി ഈട് നിൽക്കും. ഒരു കളർ ഫെയ്ഡ് ആവാനുള്ള ചാൻസ് ഒക്കെ അലൂമിനിയം ഫ്രെയിമിൽ വളരെ കുറവായിരിക്കും. പിന്നെ കോസ്റ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, യു പി വി സിനെ കമ്പയർ ചെയ്യുമ്പോൾ അലൂമിനിയത്തിൻ്റെ കോസ്റ്റ് വളരെ കുറവാണ്, പ്രത്യേകിച്ച് കളർ പ്രൊഫൈൽ. കർട്ടൻ വാളിൻ്റെയും അലൂമിനിയം വിൻഡോസും നമുക്ക് ചെയ്ത് തന്നത് അങ്കമാലിലുള്ള എ എം ടെക് എന്ന് പറഞ്ഞ കമ്പനിയാണ്. നമ്മളാദ്യം അവരെ കോണ്ടാക്റ്റ് ചെയ്തു, അതിനുശേഷം അവരുടെ വർക്ക്ഷോപ്പ് നമ്മൾ വിസിറ്റ് ചെയ്തു, അതിനുശേഷം നമ്മൾ കുറച്ച് സാമ്പിൾ കളക്ട് ചെയ്തു. അങ്ങനെ നമ്മൾ ആ സാമ്പിൾ കളക്ട് ചെയ്തിട്ട് നമ്മുടെ വീട് പണിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ റിലേറ്റീവ്സിനെ എല്ലാവരെയും കാണിച്ചു കൊടുത്തു. അതിനുശേഷമാണ് നമ്മൾ കർട്ടൻ വാള് വീട്ടിൽ ചെയ്യാമെന്ന് തീരുമാനിച്ചത്. എന്തുകൊണ്ട് നമ്മൾ എ എം ടെക് തിരഞ്ഞെടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു വീട് പണിയുന്ന സമയത്ത് നമ്മൾ എവിടെ ട്രാവൽ ചെയ്താലും നമ്മുടെ മനസ്സിൽ എപ്പോഴും റോട്ടിലുള്ള വീടുകളായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ കൊമ്പനാട് ഭാഗത്ത് പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഒരു വീട്ടിൽ ഇതേപോലെ നമ്മൾ ഉദ്ദേശിച്ച ഒരു വിൻഡോ തന്നെ അവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ വീട്ടിൽ കയറി ആ വീട്ടുടമസ്ഥനോട് ചോദിച്ചപ്പോൾ അദ്ദേഹമാണ് പറഞ്ഞത് ഇത് അങ്കമാലിലുള്ള കമ്പനിയാണ് നമുക്ക് ചെയ്തത്. ഏകദേശം ഒരു 5 വർഷം മുമ്പ് പണി തീർന്നൊരു വീടാണ്. അപ്പോൾ അവിടുത്തെ ഞാൻ കയറി നോക്കിയപ്പോഴും അവരുടെ ഒരു ക്വാളിറ്റിയൊക്കെ അത്യാവശ്യം നല്ലതായിരുന്നു. അവർ കൂടുതലും വലിയ വലിയ വർക്കുകൾ കേരളത്തിലും കേരളത്തിന് പുറത്തൊക്കെ ചെയ്യുന്ന ആളുകളാണ്. ഇത്രയും കാരണങ്ങളുകൊണ്ടാണ് നമ്മൾ എ എം ടെക് സെലക്ട് ചെയ്യാനുള്ള പ്രധാന കാരണം. ഇതിൻ്റെ ലുക്ക് ഒരു രക്ഷയില്ല. കാരണം ഇപ്പോൾ തന്നെ നിങ്ങൾ ബാക്കോട്ടേക്ക് ഒക്കെ അറിയാം, ഈ നമ്മളൊരു ബെഡ്റൂമിലൊക്കെ ഒരു കർട്ടൻ വാള് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്കുള്ളൊരു വ്യൂ അടിപൊളി വ്യൂ ആണ്. പിന്നെ ഇത് ചെയ്യാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ, നമ്മുടെ വീടിൻ്റെ എലിവേഷനുമായിട്ട് കർട്ടൻ വാള് നന്നായിട്ട് മാച്ച് ചെയ്തുകൊണ്ട്. ഈ ഒരു വീഡിയോ എടുക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ ഏകദേശം രാവിലെ 10:30 അപ്പോൾ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമ്മുടെ വീട്ടിലേക്ക് കിഴക്ക് വശമാണ് നമ്മുടെ ബാക്കിൽ കാണുന്നത്. അപ്പോൾ കിഴക്ക് വശത്തു നിന്നുള്ള സൺലൈറ്റ് നല്ല കൃത്യമായിട്ട് നമ്മുടെ വീട്ടിലേക്ക് ലഭിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ പടിഞ്ഞാറ് വശത്ത് നമ്മൾ കർട്ടൻ വാള് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പടിഞ്ഞാറ് വശത്തും വൈകിട്ടും നല്ല സൺലൈറ്റ് കിട്ടുന്നുണ്ട്. കർട്ടൻ വാള് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ചിലപ്പോൾ ഇതിൻ്റെ ക്ലീനിങ് നമുക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടാക്കാൻ സാധ്യതയുണ്ട്. കാരണം വലിയ വിൻഡോസ് ആയതുകൊണ്ട് നമുക്ക് പുറത്തുനിന്നൊക്കെ ക്ലീൻ ചെയ്യാൻ ചിലപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാവാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ വീട്ടിലേക്ക് ചൂട് വരുന്ന രണ്ട് വഴിയിലാണ്. ഒന്ന് സീലിംഗ് വഴിയും അതേപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ ജനലുകളിലെ ഗ്ലാസ് വഴിയിട്ടാണ് നമ്മുടെ വീട്ടിലേക്ക് കൂടുതൽ ചൂട് കടന്നു വരിക. അപ്പോൾ ഗ്ലാസ് വഴിയുള്ള ചൂട് നമ്മൾ ഒഴിവാക്കാനായിട്ട് പരമാവധി ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ വീട്ടിലെ ഏറ്റവും കൂടുതൽ വലിയ വിൻഡോസാണ് ചെയ്തിരിക്കുന്നത്. അതിൽ കൂടുതൽ വിൻഡോസ് നമ്മൾ ഫിക്സഡ് ഗ്ലാസ്സാണ്. അതുകൊണ്ട് തന്നെ ചൂട് കുറയ്ക്കാനായിട്ട് ഞങ്ങൾ ചെയ്തത്, കർട്ടൻ വാളിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു കർട്ടൻ വാൾ നമ്മൾ ചെയ്തിരിക്കുന്നത് DGU ഗ്ലാസ്സാണ്. DGU ഗ്ലാസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡബിൾ ഗ്ലേസിംഗ് ഗ്ലാസ് എന്നാണ് പറയുക. അതായത് ഫ്രണ്ടിലൊരു ഗ്ലാസ്, അത് കഴിഞ്ഞിട്ട് ഒരു 8 mm ഒരു എയർ ഏരിയ, അതായത് ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും. അതിനുശേഷം വീണ്ടും ഒരു ഗ്ലാസ്സാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ചൂട് ആ ഒരു ഗ്യാപ്പിൽ വന്നിട്ട് ഫിൽട്ടർ ചെയ്തിട്ട് വളരെ ചൂട് കുറഞ്ഞിട്ടായിരിക്കും നമ്മുടെ വീട്ടിലേക്ക് വരാം. അപ്പോൾ അങ്ങനെ നമ്മൾ DGU ഗ്ലാസ്സാണ് വച്ചേക്കുന്നത്. അപ്പോൾ DGU ഗ്ലാസ് ചെയ്യുമ്പോൾ തന്നെ എ എം ടെക്കിലെ ശ്രീകുമാറായിട്ട് എന്നോട് പ്രത്യേകം പറഞ്ഞിരുന്നു, ഫ്രണ്ടിലത്തെ ഗ്ലാസ് ഹൈ പെർഫോമൻസ് ഗ്ലാസ് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ചൂട് പിന്നെയും കുറയും എന്ന് പറഞ്ഞു.
പറഞ്ഞു. അതായത് ഹൈ പെർഫോമൻസ് ഗ്ലാസ് നമ്മൾ ഫ്രണ്ടിൽ ഉപയോഗിച്ചു, അതിനുശേഷം 8mm ഒരു ഗ്യാപ്പ്, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഗ്ലാസ് ആണ് വന്നത്. അപ്പൊ അതുകൊണ്ടുള്ള ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് സമയത്തും നമ്മുടെ വീടിന്റെ അകത്ത് കട്ടൺ വാൾ വഴി ഒരിക്കലും ചൂട് കടന്നു വരില്ല. അപ്പൊ അങ്ങനെ നമ്മൾ ചൂട് കുറയ്ക്കാനായിട്ട് കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലൊരു എക്സോസ്റ്റ് വെച്ചിട്ട് നന്നായിട്ട് എയർ സർക്കുലേഷൻ കൊടുക്കാനും തീരുമാനമായിട്ടുണ്ട്. നമ്മൾ എ സി ഒഴിവാക്കാനാണ് തീരുമാനം. കാരണം എൻ്റെ മോക്ക് ഇപ്പോൾ ഒരു 3.5 വയസ്സായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അവളും നമ്മളെപ്പോലെ തന്നെ എല്ലാ സാഹചര്യങ്ങളായിട്ട് പൊരുത്തപ്പെട്ട് വരേണ്ട ഒരു ആവശ്യമുണ്ട്. കാരണം ഈ ഒരു പ്രായത്തിൽ തന്നെ ആ ഒരു എ സിയുടെ കംഫർട്ട് സോണിലേക്ക് എൻ്റെ മകളെ വളർത്തിക്കൊണ്ടുവരാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല. അതുകൊണ്ട് നമ്മൾ എ സിയുടെ കാര്യമൊക്കെ നമ്മൾ ഭാവിയിലേക്കാണ് തീരുമാനിച്ചത്. അതുകൊണ്ട് നമ്മൾ സാധാരണ ഗ്ലാസ് ഇട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കട്ടൺ വാൾ ചെയ്യാം. പക്ഷെ നമ്മൾ ഈ ഹൈ പെർഫോമൻസ് ഗ്ലാസ് ഇട്ട് ചെയ്തതുകൊണ്ട് നമുക്ക് അധികം കോസ്റ്റ് വരുന്നില്ല. ഏകദേശം നമ്മൾ ഇത്രയും നമ്മുടെ വീട്ടിൽ ഇത്രയും കട്ടൺ വാളിന് വേണ്ടി നമ്മൾ ഹൈ പെർഫോമൻസ് ഗ്ലാസ് ഉപയോഗിച്ചപ്പോൾ നമുക്കൊരു 15,000 രൂപ എക്സ്ട്രാ വന്നിട്ടുള്ളൂ. കർട്ടൻ വാൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ എല്ലാവരും, അതേപോലെ തന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സേഫ്റ്റിയുടെ പ്രശ്നമാണ്. കാരണം ഇതിന് നമ്മൾ ബാക്കിൽ ഗ്രില്ലൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ സേഫ്റ്റിയുടെ കാര്യത്തിൽ നമുക്കൊന്നും പേടിക്കേണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് ടഫൻ ഗ്ലാസ് ആണ് നമ്മൾ ഉപയോഗിച്ചത്, 2 ലെയർ ടഫൻ ഗ്ലാസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഇത് പൊട്ടിക്കുകയാണെങ്കിൽ തന്നെ ഭയങ്കര സൗണ്ടിൽ ഇത് ബ്ലാസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള എല്ലാവരും തന്നെ അറിയുകയും ചെയ്യും. ഇന്നത്തെ കാലത്ത് നമ്മൾ CCTV ഒരു ചെറിയ കടകളിൽ പോലും ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ബ്രേക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. കട്ടൺ വാളിൻ്റെ വേറൊരു പോരായ്മയാണ്, ഇതിപ്പോൾ നമ്മളൊരു ഫുൾ വിൻഡോ ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിലൊരു ഗ്ലാസ് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മാറാനായിട്ട് നല്ല കോസ്റ്റ് ആവും. അതുകൊണ്ട് നമ്മൾ ഇതിനെ 4 പാർട്ടീഷനായിട്ട് ചെയ്തു. ഈ 4 പാർട്ടീഷനായിട്ട് ചെയ്തത് കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ വീടിൻ്റെ എലിവേഷനായിട്ടും നന്നായിട്ട് യോജിക്കുന്നതുകൊണ്ട് നമ്മളൊരു ഒരു പാർട്ടീഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടുണ്ടായ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ ഒരു പോർഷൻ പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ക്യാപ്പ് നമുക്ക് ഇളക്കി മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഗ്ലാസ് മാറ്റാവുന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ പാർട്ടീഷൻ ചെയ്തുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ, ഗ്ലാസ് പൊട്ടിയാലും നമുക്ക് അധികം ചിലവാവില്ല. കട്ടൺ വാളിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ, ഇത് ചൂടിന് കടത്തു വിടില്ല. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ DGU ഗ്ലാസ് ഒക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അകത്തേക്ക് വരുന്ന ചൂട് ഭയങ്കര കുറവായിരിക്കും. അതേപോലെ തന്നെ നല്ല സൗണ്ട് പ്രൂഫാണ് കട്ടൺ വാൾ. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ AC ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് കട്ടൺ വാളാണ്. കാരണം നമ്മുടെ അകത്തേക്ക് ഇത് ചൂടിനെ കടത്തിയും വിടില്ല, അകത്തുള്ള തണുപ്പിനെ ഇത് പുറത്തേക്കും കടത്തി വിടില്ല. ഈ ഒരു കട്ടൺ വാൾ അല്ലെങ്കിൽ അലൂമിനിയം വിൻഡോസ് നമുക്ക് ഏത് സൈസിൽ വേണമെങ്കിലും ചെയ്യാം. കാരണം ഇത് നമ്മുടെ വീടിൻ്റെ തേപ്പും പെയിൻറ്റിങ്ങും എല്ലാം കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ അളവെടുക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര ഗ്യാപ്പ് ഇട്ടാലും ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് കട്ടൺ വാൾ അല്ലെങ്കിൽ അലൂമിനിയം വിൻഡോസ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് സൈസ് നമുക്കൊരു മാറ്ററായിട്ടുള്ള കാര്യമല്ല. കട്ടൺ വാൾ അല്ലെങ്കിൽ അലൂമിനിയം വിൻഡോസ്, ഈവൻ സ്റ്റീൽ ഡോർ നിങ്ങളുടെ വീട്ടിൽ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങളിന്ന് കറക്റ്റ് ലെവലിൽ അത് തേച്ചെടുക്കുക. ഇങ്ങനെ കറക്റ്റ് ലെവലിൽ ഇത് തേച്ചെടുത്തില്ലെങ്കിൽ ഉള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, ഇത് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ചെറിയ ഗ്യാപ്പുകളോ ചെറിയ ചെരിവുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കട്ടൺ വാൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഗ്രില്ലിടാതെ ചെയ്യുക. ഇങ്ങനെ നമ്മൾ ഗ്രില്ലിടാതെ ചെയ്താൽ മാത്രമാണ് ഇത് ചെയ്തതുകൊണ്ട് നമുക്കൊരു ഗുണമുള്ളൂ. ഇതിൻ്റെ ബാക്കിൽ ഒരു ഗ്രില്ല് വന്നാൽ തന്നെ നിങ്ങൾ കട്ടൺ വാൾ ചെയ്യുന്നതുകൊണ്ട് യാതൊരു ഗുണവും ഇല്ലാതാവുന്നുണ്ട്. പിന്നെ കട്ടൺ വാൾ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതേപോലെ സെക്ഷൻസ് ഇട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് പൊട്ടിപ്പോയാലും നമുക്ക് മാറാൻ എളുപ്പമായിരിക്കും. ഈ ഒരു വിൻഡോസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ ആ ഒരറ്റത്ത് കറക്റ്റ് ലെവലിൽ തേപ്പ് വന്നിട്ട് ഈ ഒരു സൈഡിലേക്ക് വന്നപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഗ്യാപ്പ് വന്നതുകൊണ്ട് തന്നെ നമ്മൾ കട്ടൺ വാൾ ഫിറ്റ് ചെയ്ത സമയത്ത് ഇതേപോലെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഫോം ഫില്ല് ചെയ്തിട്ട് ചെയ്യേണ്ടി വന്നു. ഈ ഒരു ഫോം ഇപ്പോൾ നമ്മൾ ബ്ലേഡ് വെച്ച് കട്ട് ചെയ്തിട്ടില്ല, ഇത് നമ്മൾ ബ്ലേഡ് വെച്ച് കട്ട് ചെയ്ത് പൊട്ടിയിട്ട് ഫില്ല് ചെയ്യുകയാണ് ചെയ്യുക. ഇങ്ങനെ നമ്മുടെ വീട്ടിൽ ചെറിയ ചെരിവുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് കട്ടൺ വാളൊക്കെ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ലുക്ക് വൈസ് വലിയൊരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ കട്ടൺ വാളോ അലൂമിനിയം വിൻഡോസോ ഒക്കെ ചെയ്യുമ്പോൾ കറക്റ്റ് ലെവലിൽ തേച്ചെടുക്കാനായിട്ട് പരമാവധി ശ്രദ്ധിക്കുക. ഇനി നമുക്ക് നമ്മുടെ വീട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന വിൻഡോസിൻ്റെയും കട്ടൺ വാളിൻ്റെയും സ്ലൈഡിംഗ് ഡോറിൻ്റെ പ്രൊഫൈലുകളൊന്ന് പരിചയപ്പെടാം. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഡൈനിങ് ഹാളിൽ നിന്ന് പുറത്തിറങ്ങുന്ന സ്ലൈഡിംഗ് ഡോറാണ്. ഈ സ്ലൈഡിംഗ് ഡോറിന് ഉപയോഗിച്ചിരുന്ന പ്രൊഫൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിൻഡാലിൻ്റെ 37mm സീരീസിൻ്റെ പ്രൊഫൈലാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിലുപയോഗിച്ചിട്ടുള്ള ഗ്ലാസ് എന്ന് പറയുന്നത് 6mm ക്ലിയർ ടഫൻ ഗ്ലാസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു സ്ലൈഡിംഗ് ഡോർ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും തുറന്നിടുന്നത് കൊണ്ടാണ് നമ്മൾ ഇത് DGU ഗ്ലാസ് ചെയ്യാതിരുന്നത്. പിന്നെ ഇതിൻ്റെ സേഫ്റ്റിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ നമ്മൾ ഈ വീട്ടിലേക്ക് താമസം മാറിയതിന് ശേഷം നമുക്ക് എന്തെങ്കിലും സേഫ്റ്റി ഇഷ്യൂസ് ഉണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ ഫ്രണ്ടിലൊരു ഷട്ടർ കൊടുക്കുകയോ അല്ലെങ്കിൽ തുറക്കാൻ പറ്റാവുന്ന ഒരു ഗ്രില്ല് കൊടുക്കാനാണ് നമ്മുടെ പ്ലാൻ. ഇനിയിപ്പോൾ നമ്മുടെ വിൻഡോസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, വിൻഡോസിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊഫൈൽ എന്ന് പറയുന്നത് ഹിൻഡാൽകോ അൾജീരിയ 27 സീരീസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ സ്ലൈഡിംഗ് ഡോറാണ് ചെയ്തിരിക്കുന്നത്. സ്ലൈഡിംഗ് ഡോർ ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിത് ഓപ്പൺ വിൻഡോ ആയിട്ടും ചെയ്യാം, അതായത് പുറത്തേക്ക് തുറക്കുന്ന രീതിയിൽ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോസ്റ്റ് കൂടുന്നത് കൊണ്ടാണ് നമ്മളിത് സ്ലൈഡിംഗ് ഡോറായിട്ട് കൺവേർട്ട് ചെയ്തത്. പിന്നെ ഇതിലുപയോഗിച്ചിരുന്ന ഗ്ലാസ് എന്ന് പറഞ്ഞാൽ 5mm ഗ്ലാസ് ആണ്. ഈ വിൻഡോസ് നമ്മളെപ്പോഴും
തുറന്നിടുന്നതുകൊണ്ടാണ് നമ്മളിവിടെ ഒരു ഗ്രില്ല് കൊടുത്തത്. ഈ ഗ്രില്ല് എങ്ങനെയാണ് ചെയ്തത്, അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്, ഫിറ്റിങ്സ് ഉൾപ്പെടെയുള്ള ഫുൾ ഡീറ്റെയിൽസ് നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഗ്രില്ലിനെ കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ വീഡിയോ കാണുന്നത് വളരെ നന്നായിരിക്കും. ഇനി നമുക്ക് നമ്മുടെ കാട്ടൻവാളിൻ്റെ പ്രൊഫൈലിനെ പറ്റി പറയാം. കാട്ടൻവാളിൻ്റെ പ്രൊഫൈൽ എന്ന് പറയുന്നത് ഹിൻഡാൽകോയുടെ 96-55 mm പ്രൊഫൈലാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഗ്ലാസുകളെല്ലാം 5 mm ക്ലിയർ ടഫൻ ഗ്ലാസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു നമ്മൾ ചൂട് കുറയ്ക്കാനായിട്ട് ഫ്രണ്ടിലത്തെ ഗ്ലാസ് ഹൈ പെർഫോമൻസ് ഗ്ലാസ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനുശേഷം അതിൻ്റെ ഒരു 8 mm ഗ്യാപ്പ് ഉണ്ട്, എയർ ഗ്യാപ്പ് എന്ന് പറയും, അത് നമ്മൾ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം വരുന്നത് 5 mm ടഫൻ ഗ്ലാസ് ആണ്. ഈ ഗ്ലാസുകളെല്ലാം തന്നെ സെയിം ഗോബെയിൻ്റെ ഗ്ലാസ്സാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ കർട്ടൻ വാളിൻ്റെ ഒപ്പം ക്ലാഡിംഗ് സ്റ്റോണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒട്ടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്യാപ്പില്ലേ, ഈ ഒരു ക്യാപ്പ് ഊരി എടുത്തിട്ടാണ് നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും ഗ്ലാസ്സൊക്കെ പൊട്ടിപ്പോയാൽ മാറ്റുക. അപ്പോൾ ഈ ഒരു ക്യാപ്പ് ക്ലാഡിംഗ് സ്റ്റോണിൻ്റെ തേപ്പിൻ്റെയൊക്കെ ഉള്ളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഗ്ലാസ് ഊരിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്യാപ്പ് എപ്പോഴും ഏറ്റവും മുകളിൽ നിൽക്കുക, അല്ലെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഊരിയെടുക്കാൻ പറ്റാവുന്ന രീതിയിലായിരിക്കണം ഫിറ്റ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും ഗ്ലാസ് റീപ്ലേസ് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ കർട്ടൻ വാളിൻ്റെ സേഫ്റ്റിനെ കുറിച്ച് ഇനിയും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കർട്ടൻ വാളിനെ കുറിച്ച് ചെയ്തിട്ടുള്ള ഒരു ആദ്യത്തെ വീഡിയോ കാണാം. ആ ഒരു വീഡിയോ നമ്മൾ മലയാറ്റൂരുള്ള ഒരു വീട്ടിൽ നിന്നാണ് ചെയ്തത്. ആ വീട്ടിൽ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഒരു 5 വർഷം മുമ്പാണ് ആ കർട്ടൻ വാൾ അവിടെ ഫിറ്റ് ചെയ്തത്. ആ ചേട്ടൻ ആ വീട്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത് സിംഗിൾ ഗ്ലാസ് ആണ്. എന്നിട്ട് പോലും 5 വർഷത്തിൽ ആ ചേട്ടന് സേഫ്റ്റിയുടെ യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആദ്യത്തെ വീഡിയോ ഒന്ന് കാണാം. അപ്പോൾ എനിക്കും അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്കിത് നല്ല സേഫ്റ്റി ആയിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ നമ്മളെല്ലാവരും ഇന്നത്തെ കാലത്ത് ഒരു ചെറിയ കടയിൽ പോലും നമ്മൾ CCTV ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ അതേപോലെ CCTV ഉപയോഗിക്കുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നമ്മൾ ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞു. അതായത് നമ്മുടെ ക്യാഷ് ട്രാൻസാക്ഷനൊക്കെ നമ്മൾ ഓൺലൈനായി തുടങ്ങി, നമ്മുടെ സാലറി വരെ ഇന്നത്തെ കാലത്ത് നമ്മുടെ അക്കൗണ്ടിലേക്കാണ് വരിക. അതേപോലെ തന്നെ നമ്മളിപ്പോൾ പൈസ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് നമ്മൾ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺപേ അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഉപയോഗിച്ച് തുടങ്ങി. ഇനിയുള്ള മുന്നോട്ടുള്ള കാലത്ത് നമ്മൾ വീട്ടിൽ ക്യാഷ് സൂക്ഷിക്കുന്ന ഒരവസ്ഥയൊക്കെ വളരെ കുറഞ്ഞു വരുന്നൊരു കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു സെക്യൂരിറ്റി ഇഷ്യൂ അങ്ങനെ അധികം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിതിന് എത്ര രൂപ ചിലവായിട്ടെന്നുള്ളതാണ്. നമ്മുടെ ഈ വീട്ടിൽ കർട്ടൻ വാളും ഫുൾ എല്ലാ വിൻഡോസിൻ്റെയും കൂടി ചെയ്യാനായിട്ട് നമുക്ക് ചിലവായ തുക എന്ന് പറഞ്ഞാൽ ഏകദേശം 3.5 lakh rupees നമുക്ക് ചിലവായിട്ടുള്ളത്. ഇതിലും കോസ്റ്റ് കുറച്ച് നമുക്ക് ചെയ്യാമായിരുന്നു. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അലൂമിനിയത്തിൻ്റെ പ്രൊഫൈൽ പല സൈസിലുണ്ട്. നമ്മൾ ഈ ഇത്രയും തിക്നെസ് ഉള്ളൊരു പ്രൊഫൈൽ സെലക്ട് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇത്രയും കോസ്റ്റ് ആയത്. നമ്മൾ ഈ പ്രൊഫൈൽ സെലക്ട് ചെയ്യാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ ഡിസൈനുമായിട്ട് ഇത്രയും തിക്നെസ്സിലുള്ളൊരു പ്രൊഫൈൽ നന്നായിട്ട് മാച്ച് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ അത്രയും കോസ്റ്റ് കൂടിയത്. അതേപോലെ തന്നെ നമ്മൾ ഹൈ പെർഫോമൻസ് ഗ്ലാസ് ഉപയോഗിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും കോസ്റ്റ് ആയത്. നമുക്കിതിലും കോസ്റ്റ് കുറച്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് നമ്മൾ മൊത്തത്തിൽ, അതായത് വിൻഡോസും കർട്ടൻ വാളും കൂടി ഒന്നിച്ച് വർക്ക് കൊടുത്തുകൊണ്ട് പിന്നെ നമുക്കൊരു ഡിസ്കൗണ്ടും കൂടി കിട്ടിയിട്ടുണ്ട്. ആ കമ്പനി നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് തന്നെ നമുക്ക് ട്രാൻസ്പോർട്ടേഷനിലും നല്ല കുറവ് വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കർട്ടൻ വാൾ അല്ലെങ്കിൽ അലൂമിനിയം വിൻഡോസ് ചെയ്തത് നല്ല കോസ്റ്റ് എഫക്റ്റീവായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഇനിയിപ്പോൾ കർട്ടൻ വാൾ നമ്മുടെ വീട്ടിൽ വയ്ക്കണോ വേണ്ടയോ എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലുക്ക് വൈസും സ്ട്രെങ്ത് വൈസും വളരെ നല്ലൊരു മെറ്റീരിയലാണ്. പിന്നെ ലോകത്ത് ഒരൊറ്റ വീടും ഫുൾ സെക്യൂർഡ് ആയിട്ടുള്ളൊരു വീടും ലോകത്ത് ഇതുവരെ ആരും പണിതിട്ടില്ല. ഒരു കള്ളനൊരു വീട്ടിൽ കയറണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അവനൊരു ചെറിയ ഗ്യാപ്പ് മാത്രം മതി ആ വീട്ടിൽ കയറാനായിട്ട്. അതുകൊണ്ട് നമ്മൾ സേഫ്റ്റിക്ക് അത്ര വലിയ പ്രാധാന്യം കൊടുക്കണ്ടെന്നല്ല, നമുക്ക് പ്രാധാന്യം കൊടുക്കണം എന്ന് കരുതി നമ്മൾ ഇങ്ങനെയുള്ള കർട്ടൻ വാളൊക്കെ വയ്ക്കാൻ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നും ഒഴിവാക്കാതിരിക്കുക. കാരണം നമ്മളൊരു വീട് വയ്ക്കുന്നത് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ഉൾപ്പെടുത്തിയിട്ടായിരിക്കണം. നമുക്ക് അറിയാലോ നമ്മളൊരു വീട് വയ്ക്കുമ്പോൾ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ഉൾപ്പെടുത്തി എല്ലാ കാര്യത്തിലും നമുക്കൊരു തൃപ്തി വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ വീട്ടിൽ താമസിക്കാൻ വളരെ സന്തോഷമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ കർട്ടൻ വാൾ വയ്ക്കാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അത് വയ്ക്കുക. പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്ന് പറഞ്ഞാൽ നമ്മൾ വീടിൻ്റെ ഒരു ചെറിയ പോർഷൻ മാത്രം കർട്ടൻ വാൾ ചെയ്യാനായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കോസ്റ്റ് ചിലപ്പോൾ കുറച്ച് കൂടാൻ സാധ്യതയുണ്ട്. കർട്ടൻ വാളിൻ്റെ സ്ക്വയർ ഫീറ്റ് റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം 750 rupees അടുത്താണ് വരുന്നത്. ഇത് UPVC പോലെ തന്നെ നമ്മൾ വലിയ വിൻഡോസ് ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റ് കുറവായിട്ടും ചെറിയ ചെറിയ വിൻഡോസിലേക്ക് വരുമ്പോൾ കോസ്റ്റ് കൂടുതലും ആവുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. പിന്നെ ഞാനിപ്പോൾ എന്തൊക്കെയായാലും എൻ്റെ വീട്ടിൽ കർട്ടൻ വാൾ ഫിറ്റ് ചെയ്തു. ഇനി വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ കർട്ടൻ വാൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ എനിക്ക് ഇതുവരെ വലിയൊരു ഇഷ്യൂ ആയിട്ട് തോന്നണില്ല. ഇനിയിപ്പോൾ നമ്മൾ താമസിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും.
അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ കാട്ടൻ വാളിനെ കുറിച്ചിട്ടുള്ള വീഡിയോ. കാട്ടൻ വാളിനെ കുറിച്ചിട്ട് നമുക്ക് AMTEC കമ്പനിയുടെ ഒപ്പം എന്തൊക്കെയായാലും ഒരു വീഡിയോ ചെയ്യാനായിട്ട് പ്ലാൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് കാട്ടൻ വാളിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും കൂടി ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് അവരുടെ ഒപ്പം ഒരു വീഡിയോ ചെയ്യാം. കമ്പനിയുടെ ഡീറ്റെയിൽസ് നമ്മൾ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് താല്പര്യമുള്ളവർ അവരെ കോൺടാക്ട് ചെയ്യാം. വീട് പണിയുടെ കാര്യത്തിൽ ഞാൻ ഇതുവരെ ഒരു ഏകദേശം ഒരു 95% ഞാൻ ഫുൾ സാറ്റിസ്ഫൈഡ് ആണ്. ബാക്കി 5% എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ ചെയ്യാമായിരുന്നു എന്ന് നമുക്ക് പല കാര്യങ്ങളും തോന്നിയിട്ടുണ്ട്. അതൊക്കെ നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്.